എടി അന്നങ്ങനെ സംഭവിച്ചാലൊക്കെ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷേ നീ പറയണ മാതിരി കാര്യങ്ങളൊന്നും അത്ര എളുപ്പമൊന്നുമല്ല. എന്റെ പൊന്നച്ചു, നീ വേറെ എന്തെങ്കിലും പറ. ഇതിപ്പോ എത്രാമത്തെ ഫ്ലാറ്റാരി, സമ്മതിക്കണം ഇങ്ങനെ ഒറ്റയ്ക്ക്. എവിടെയെങ്കിലും നാട്ടുകാരെ കാണിക്കാൻ മര്യാദക്ക് നിക്ക്. ലൈക്ക് എന്നെ പോലെ. പിന്നെ നിന്നെ പോലെ അല്ലേ? അവിടെ എന്തായി? ഓ, ഇവിടെ എല്ലാം സെറ്റായി വരുന്നടി. എല്ലാം ഇനി ഒന്ന് ഓർഡർ ആക്കണം. ക്ലീനർ ചേച്ചി കുറച്ച് ദിവസം സഹായിക്കാനുണ്ടായിരുന്നു. പിന്നെ ഓരോ ചോദ്യവും പറച്ചിലും ഒക്കെ ആയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്യാമെന്ന്. അതാ നല്ലത്. നീ എന്താ അവിടെ കുക്കിംഗ് ആണോ? ഞാൻ കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം സൊമാറ്റോ ഒന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ. എടി, നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കും നിന്റെ ജെഫ് ബേബിക്കും വന്ന് കുത്തി പറയാനല്ലേ? അതിന് പറ്റിയ സ്ഥലം തന്നെയാ. ഒരു 9 നിലയുള്ള പഴയ ഒരു ഫ്ലാറ്റ്. അതിലും പഴക്കമുള്ള ഒരു സെക്യൂരിറ്റി. പിന്നെ അവിടെ എവിടെയും മാത്രം ഓരോ ഫാമിലിയും. പിന്നെ എങ്ങനെയാണാവോ ചോദിച്ചേ? എന്റെ പൊന്ന അശ്വതി ചന്ദ്ര, നിന്റെ തന്ത സഖാവ് ചന്ദ്രമിളെ ഞാനൊന്ന് കാണുന്നുണ്ട്. എനിക്കെന്ത് പ്രശ്നം? എൻജോയ് എൻജോയ്. എടി, മസിൽ പിടിച്ച് സംസാരിക്കുന്നതല്ല, ഇവിടത്തെ മിക്ക പൈപ്പും ലീക്കാ. കെയർടേക്കറോട് പറഞ്ഞിട്ട് പ്ലംബർ ഇല്ലാന്നോ നാളെ വരാന്നോ ഒക്കെ പറയുന്നുണ്ട്. അല്ല, നിനക്കെന്താ അവിടെ സ്പെഷ്യൽ? അച്ചു, ഡാ ഒരു മിനിറ്റ്. വണക്കം മാഡം, ഞാൻ രാഘവ്, പ്ലംബർ. ഇങ്ങെന്തോ ചെയ്യാ, ലീക്കേജ് ഒന്ന് സ്വന്തിങ്ങെ? ആ പറഞ്ഞിരുന്നു, പക്ഷെ ഈ സമയത്താണോ? എന്നാ ടൈം മാഡം, ചിന്ന ലീക്കേജ് താനേ, സീക്കിരം വിളിച്ചില്ല. മാഡം, അത് 5D യിലും 7D യിലും എല്ലാം കൊഞ്ചം വെയിലിരുന്നത്. അത് മുടിയതൊക്കെ കൊഞ്ചം ലേറ്റ് ആയിച്ച്. എടോ, നാളെ രാവിലെ മാഡം, നല്ല കാലയില് വേലയോടത്തില് വേലെടുക്ക് മാഡം, ഇത് സീക്കിരം മുടിച്ചല്ല. എടോ, ആ ബാത്റൂമിലെ ഹീറ്ററും പൈപ്പോ ലീക്ക്. സോറി, മലയാളം. ഇറ്റ്സ് ഓക്കെ മാഡം, നിങ്ങൾ മലയാളത്തിൽ പേസുങ്കോ. പൈപ്പും ഹീറ്ററും തന്നെ പ്രശ്നവും. 10 മിനിറ്റ്സ് പോതും, മുടിച്ചല്ല. അതുപോലെ കിച്ചണിലെ പൈപ്പ് ലീക്ക് ഉണ്ട്. ഓക്കേ മാഡം, അത് മുടിച്ചില്ല. എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ. ആച്ചു, നീ പറ എടാ. അത് പൈപ്പ് നന്നാക്കാൻ വന്ന പ്ലംബറാ. എടാ, അയാൾക്ക് 1-2 ഫ്ലാറ്റില് പണി ഉണ്ടായിരുന്നു എന്നോ 10 മിനിറ്റില് മുടിക്കരുന്നോ മുടിച്ചിട്ടില്ലാന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. തുടങ്ങി എന്റെ പൊന്നച്ചു, അതൊരു ചെറിയ പയ്യനാവാൻ പോയിക്കോളും. എടാ, ഒരു മിനിറ്റ്, ഞാൻ നിന്നെ വിളിക്കാം ഫോൺ വെച്ച. ഹലോ,
പത്ത് നിമിഷമോന്ന് പറഞ്ഞതന്നെ. പിന്നെ എന്തിനാണ് ഇനി നിനക്ക് ഇത് തത്തെടുക്കാം? കാശ് എന്ന കാശ്, ഓടമ്പെന്ന ഓടം കിടച്ച രൊമ്പ ഹാപ്പിയായി. മേഡം വയലൻസാ? ആമാണ്ടാ, മുടിച്ചിട്ട് ഇപ്പൊ നാനേ വരെ.